കെ പി എസ് ഫുഡ് സ്ക്വയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യണത് ഉണക്ക മാന്തൾ, അല്ലെങ്കിൽ മാന്തളരെന്ന് പറഞ്ഞാൽ മെയിൻ അതിൻ്റെ ക്ലീനിങ്, കട്ടിങ് ആൻഡ് അതിൻ്റെ കുക്കിങ്ങും കൂടിയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇത് ഉണക്ക മാന്തളാണ്. അത് ഞാൻ വെള്ളത്തിലിടുന്നതിന് മുമ്പ് ഒന്ന് തൊലി പൊളിച്ച് കാണിച്ചു തരുന്നതാണ്. ഇത് ഈ മാന്തള മീനിൻ്റെ ഒരു സൈഡിലെ തൊലി ഈസി ആയിട്ട് പൊളിഞ്ഞു വരും. ഇത് ഉണക്ക മാന്തളാണ്. ഞാനൊരു പച്ച മാന്തള അത് ക്ലീൻ ചെയ്യണതും കൂടി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. സെയിം അതുപോലെ തന്നെയാണ്, വലിയ വ്യത്യാസങ്ങളില്ല. ഉണക്ക മാന്തള് പൊതുവെ എല്ലാവരും വറുക്കാണ് ചെയ്യുക, അതുകൊണ്ട് ഞാനും വറുക്കാണ് കേട്ടോ. ഇതാ ഈ ഒരു സൈഡ് നല്ല ഈസി ആയിട്ട് നമുക്ക് പൊളിച്ചെടുക്കാൻ പറ്റും അതിൻ്റെ തൊലി. അപ്പോൾ മറ്റേ സൈഡിലെ തൊലി പൊളിച്ചെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പിന്നെ ആക്ച്വലി ഇത് നല്ല ഉപ്പുള്ള മീനാണ്, അതുകൊണ്ട് നമുക്ക് കുറച്ച് നേരം തൊലിയേപ്പടി, അതായത് തൊലിയോട് കൂടി നമുക്ക് ഇച്ചിരി നേരം ഒന്ന് വെള്ളത്തിലിട്ട് വയ്ക്കാം. ഞാൻ അധികം നേരം ഇടുന്നില്ല കേട്ടോ, ഞാൻ 2-3 മിനിറ്റ് വരെ ഇട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 5 തുടങ്ങി ഒരു 10 മിനിറ്റ് വരെ കഷ്ടി, 10 മിനിറ്റ് വരെ ഇടണ്ട കേട്ടോ. ഒരു 5 മിനിറ്റ് വരെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഉപ്പും കുറഞ്ഞു കിട്ടും. അതായത് ഈ ഉപ്പ് മീനായതുകൊണ്ട് ഭയങ്കര ഉപ്പായിരിക്കും. ഒന്നുകിൽ തൊലി പൊളിച്ച് കളഞ്ഞിട്ട് കുറച്ച് നേരം വെള്ളത്തിലിടാം, അല്ലെങ്കിൽ തൊലി പൊളിക്കുന്നതിന് മുൻപ്. തൊലി പൊളിക്കുന്നതിന് മുൻപായി കഴിഞ്ഞാൽ ആ തൊലി ഈസി ആയിട്ട് പോരും. ഞാനിതിപ്പോൾ കുറച്ച് നേരം ഇട്ടുള്ളൂ, അത് വെള്ളത്തിലിട്ടുള്ളൂ, അതുകൊണ്ട് നല്ല ഈസി ആയിട്ട് പോകുന്നില്ല. അതുമല്ല എൻ്റെ കൈമ നഖം ഉണ്ടായില്ല. നഖം ഉണ്ടെങ്കിൽ ഒന്നും കൂടി ക്ലീനായിട്ട് നമുക്ക്, അതായത് പിടിച്ച് വലിച്ചെടുക്കാനായിട്ട് നമുക്ക് എളുപ്പമാണ്. അപ്പോൾ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ രണ്ട് സൈഡിലെയും തൊലി പൊളിച്ച് കളഞ്ഞു. ഒരു സൈഡിലെ തൊലി നല്ല എളുപ്പത്തിൽ പൊളിച്ച് കിട്ടും, വേറൊരു സൈഡിലെ തൊലി കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ സൈഡിലെ തൊലി എളുപ്പമാണ്, അതായത് ബ്ലാക്ക് നിറം പോലെ കാണുന്ന ഭാഗത്തെ തൊലി വളരെ എളുപ്പത്തിൽ പോരും. മറ്റേ സൈഡിലെ തൊലി കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നീട് ഞാൻ ചെയ്യണത്, തൊലി കളഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ആ തലഭാഗം ഉണ്ടല്ലോ, അതിൻ്റെ തലയുടെയും വയറിൻ്റെയും ആ ഭാഗം മൊത്തം അങ്ങോട്ട് കട്ട് ചെയ്ത് കളയാണ് കേട്ടോ. അതായത് കത്രിക എടുത്തിട്ട് കട്ട് ചെയ്ത് കളയും. തൊലി മുഴുവൻ നല്ല ക്ലീനായി കളഞ്ഞതിന് ശേഷം ഈ മുള്ളൊന്നും കളയണില്ല കേട്ടോ, കാരണം വറക്കാനാണ്, അതുകൊണ്ടാണ്. ഉണക്കമീനാണ് അപ്പോൾ ഒന്ന് കുറച്ച് നേരം നന്നായിട്ടൊന്ന് കഴുകും, അതായത് അലമ്പിക്കഴുകില്ല, വെള്ളം മാറ്റി മാറ്റി എടുക്കും. അങ്ങനെയാണ് കഴുകുന്നത്, ഒരു 2-3 പ്രാവശ്യം കുറച്ച് നേരം വെള്ളത്തിലിട്ടിട്ട് നമ്മളങ്ങനെ കഴുകിയെടുക്കും. ഇതിപ്പോൾ അതാ ഞാൻ തല കട്ട് ചെയ്തെടുത്തു, അതിൻ്റെ വയറിൻ്റെ ഭാഗവും കട്ട് ചെയ്തു. അതിനുശേഷം ആ കൊടലൊക്കെ ഇരുന്നായിരുന്ന ഭാഗത്ത് ചെറിയൊരു കറുപ്പ് നിറം ഉണ്ടെങ്കിൽ ഇതുപോലെ കത്രികയുടെയോ കത്തിയുടെയോ ഷാർപ്പ് ഭാഗം ഉപയോഗിച്ചിട്ട് പയ്യെ ഒന്ന് മാന്ത് ഇങ്ങനെ കിള്ളിയെടുക്കുക ചെയ്യാൻ പറ്റും. ഞാൻ ഇത്രേ ചെയ്യുന്നുള്ളൂ ശരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ വാലിൻ്റെ ഭാഗവും കട്ട് ചെയ്ത് കളയാം, പിന്നെ ഈ സൈഡിലെ മുള്ള് കാണുന്നുണ്ടല്ലോ അതും കട്ട് ചെയ്ത് കളയാം. പിന്നെ അതുപോലെ ഇത് ഞാൻ വറുക്കുന്നത് ഇപ്പോൾ ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് കേട്ടോ. അതായത് നഖം ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് പോരും കേട്ടോ ഇതിൻ്റെ തൊലി. നഖം ഇല്ലെങ്കിൽ കുറച്ച് നേരം ബുദ്ധിമുട്ടാണ്. അതായത് ഇതിൻ്റെ ഒരു സൈഡ് ഈസി ആയിട്ട് പോകുന്നു, മറ്റേ സൈഡ് ഈസി ആയിട്ട് പോരില്ല. ഇതിപ്പോൾ നിങ്ങൾക്ക് കണ്ണിൻ്റെ, അതായത് വായയുടെ സൈഡിൻ്റെ അവിടം തുടങ്ങി വയറിൻ്റെ സൈഡിൻ്റെ അവിടം വരെയും കുറച്ച് കൂടുതൽ കട്ട് ചെയ്ത് കളയുകയാണെങ്കിൽ, പിന്നെ ആ ഷാർപ്പ് ഭാഗം കൊണ്ടുള്ള കറുത്ത ഭാഗം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് ഇങ്ങനെ മാന്തി മാന്തി കളഞ്ഞില്ലേ, കിള്ളി കിള്ളി കളഞ്ഞില്ലേ, അങ്ങനെ കളയേണ്ടി വരില്ല. കുറച്ച് കൂടുതൽ കട്ട് ചെയ്ത് കളയേണ്ടി വരും കത്രി കൊണ്ട്, അത്രേ ഉള്ളൂ. അതാ ഇപ്പോൾ ഇത് ഞാൻ ആ തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട്, കണ്ണിൻ്റെ ഭാഗവും വയറിൻ്റെ ഭാഗവും എല്ലാം കളഞ്ഞിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപ്പ് കൂടുതലാണെന്ന് തോന്നുവാണെങ്കിൽ ജസ്റ്റ് ഒരു വിരലുകൊണ്ട് എടുത്ത് നാക്കലൊന്ന് ടച്ച് ചെയ്ത് നോക്കിയാലാണ് ഉപ്പ് അറിയുള്ളൂ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഉപ്പ് കൂടുതലാണെങ്കിൽ നിങ്ങൾക്കത് ഉച്ച തരം കൂടി വെറുതെ വെള്ളത്തിലിടാം. വെള്ളത്തിലിടാൻ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, ഇങ്ങനെ അലമ്പിക്കഴുകരുത്. മീൻ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അധികം വെള്ളത്തിലിടരുത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉണക്കമീൻ ആയതുകൊണ്ട് മാംസം പൊടിഞ്ഞു പൊടിഞ്ഞു പോകും. തൊലിയുള്ള സമയത്ത് കുറച്ച് നേരം വെള്ളത്തിലിടണം നല്ലത്. തൊലി കളഞ്ഞിട്ട് വേണമെങ്കിൽ ഒരു ഇച്ചിരി നേരം ഇട്ടോളൂ, അപ്പോൾ പിന്നെ ഉപ്പ് കുറഞ്ഞു വരും. അതായത് ഭയങ്കര ഉപ്പ് മീനാണല്ലോ ഇത്, ഭയങ്കര ഉപ്പായിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് ഉപ്പ് കുറച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്, ഇച്ചിരി നേരം വെള്ളത്തിലിട്ടോന്ന്. ഞാനിത് വേറെ ഒരു തരത്തിലും കഴുകിയില്ല, അതായത് വിനാഗിരി ഇട്ടോ അല്ലെങ്കിൽ ഉപ്പ് ഇട്ടിട്ടോ ഒന്നും കഴുകിയില്ല. വെറുതെ ജസ്റ്റ് കുറച്ച് നേരം വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കിട്ടുന്ന ചെയ്തത്. അങ്ങനെ അലമ്പി കഴുകിയൊന്നുമില്ല കേട്ടോ. ഇനി ഞാൻ ചെയ്യുന്നത് ഒരു 2-3 പ്രാവശ്യം ഇതുപോലെ വെള്ളത്തിൽ നിന്ന് മാറ്റി ഇട്ടു കേട്ടോ, പുതിയ പുതിയ വെള്ളത്തിലേക്ക് ഇട്ടു. അങ്ങനെയാണ്. അതിനുശേഷം ഞാൻ ചെയ്തത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ കട്ട് ചെയ്തിടാണ് കേട്ടോ. കത്രിക കൊണ്ട് തന്നെ അങ്ങോട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തു. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഞാനിത് ഉലത്തിയെടുക്കാനാണ്, അതായത് ഉള്ളി മുളകൊക്കെ ഇടിച്ചിട്ടിട്ട് ഉലത്താനായിട്ട്. ഇതല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് മുഴുവനോടെ വറക്കാം, കട്ട് ചെയ്ത് വറക്കാം, നിങ്ങളുടെ ഇഷ്ടത്തിന് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം, അല്ലെങ്കിൽ വറുത്തിട്ട് പൊടിച്ചെടുത്തിട്ട് അങ്ങനെ ചെയ്യാം. ഏത് രീതിയിൽ വേണമെങ്കിലും ഇത് ഫ്രൈ ആക്കി, ഫ്രൈയുടെ വിവിധ ഭാവങ്ങൾ തരങ്ങൾ എന്ന് പറഞ്ഞ പോലെയുണ്ട്.
ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ ഇതേ വീഡിയോൻ്റെ കൂടെ തന്നെ ഞാൻ അതിൻ്റെ സ്പൈസി ക്രിസ്പി എന്നൊക്കെ പറയാം ഒരു ഐറ്റം ആണ് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ വീഡിയോയിലോട്ട് പോകാനി. ആദ്യം തൽക്കാലം നമുക്കിത് വെള്ളത്തിൽ നിന്ന് ജസ്റ്റ് ഒന്ന് വാരി, അലമ്പി കഴുകുന്നില്ല, ജസ്റ്റ് പയ്യെ ഒന്ന് വാരി വെള്ളം വാർന്നു പോകാനായിട്ട്, അതായത് വെള്ളം ഊറ്റിപ്പോകാനായിട്ട് ഒരു ഇങ്ങനെ ഇതുപോലെ ഊട്ടിയുള്ള അല്ലെങ്കിൽ ദ്വാരങ്ങളുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും അരിപ്പേലോ ആക്കി വെക്കുക. അപ്പം എൻ്റെ ക്ലീനിങ് കഴിഞ്ഞു കേട്ടോ, മാന്തളിൻ്റെ ക്ലീനിങ് കഴിഞ്ഞു, കട്ടിങ് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പാണേ. ദാ ഇത് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെള്ളമൊക്കെ വാർന്നു പോയി കഴിഞ്ഞിട്ടുള്ളതാണ് മീനായിരുന്നു. ഇത് വേപ്പില, ഉള്ളി ചതച്ചത്, പിന്നെ ഒരു സബോള അല്ലെങ്കിൽ സവാള അരിഞ്ഞത്, പിന്നെ ഇഞ്ചി ചതച്ചത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇഞ്ചിയെ പൊഴിച്ചിട്ട് കൂടുതലെടുത്താൽ നല്ലത് കേട്ടോ, ഉണക്കമീനായതുകൊണ്ട് പ്രത്യേകിച്ച്. ഞാൻ ഒഴിച്ചത് ഓയിലാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഓയിൽ ഇപ്പോൾ വെളിച്ചെണ്ണയാണെങ്കിൽ അങ്ങനെ, സൺഫ്ലവർ ഓയിലാണെങ്കിൽ അങ്ങനെ, നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. എന്നിട്ട് ആദ്യം നമ്മൾ എണ്ണച്ചിരി കൂടുതലായാലും കുഴപ്പമില്ല കേട്ടോ. ആദ്യം നമ്മൾ ചെയ്യണത് ആ മീൻ, അതായത് നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയ മീനുണ്ടല്ലോ, അത് നമ്മൾ ഇടാണ്. ഇട്ടിട്ട് എല്ലാം പാകത്തിന് ഓരോന്ന് ഓരോന്നായിട്ട് നീക്കി നീക്കി ഇടുക. ഫ്ലെയിം എല്ലായ്പ്പോഴും ഫുൾ ഫ്ലെയിം അല്ല, എന്നാലും ഫുൾ ഫ്ലെയിം ഇട്ടോളൂ. നിങ്ങൾ അടുത്ത് നിൽക്കുകയാണെങ്കിൽ ഫുൾ ഫ്ലെയിം ഇട്ടിട്ട് തിരിച്ചും മറിച്ചും വറുത്തെടുക്കണം കേട്ടോ. അതായത് രണ്ട് സൈഡും നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിക്കോട്ടെ. അല്ല, നിങ്ങൾക്ക് നന്നായിട്ട് മൊരിയണത് ഇഷ്ടമില്ല എന്ന് വെച്ചാൽ കുറച്ച് ഇച്ചിരി മൊരിവ് കുറവായാലും കുഴപ്പമില്ല, പക്ഷേ ഇതിനെ നന്നായിട്ട് മൊരിഞ്ഞാൽ നോക്കിയിട്ട് ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ രണ്ട് സൈഡും മറിച്ചും തിരിച്ചും മൊരിയിക്കുക, വറുത്തെടുക്കുക. അതിനുശേഷം ഇതൊരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട്, അതായത് വറുത്തതിന് ശേഷം അല്ലെങ്കിൽ മൊരിച്ചതിന് ശേഷം ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് അതേ പാനിൽ തന്നെ അല്ലെങ്കിൽ അതേ ചട്ടിയിൽ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ച സവാള, ചതച്ച് വെച്ച ഇഞ്ചി, ചതച്ച് വെച്ച ഉള്ളി, വേപ്പില, ഇതെല്ലാം ഇട്ടിട്ട് നമ്മൾ ഉപ്പ് ചേർക്കുന്നില്ല കേട്ടോ, ശ്രദ്ധിച്ചോ. ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് ഒന്ന് വാടിക്കഴിയുമ്പോൾ, അല്ലാതെ ഒരു പൊടി പോലും ഉപ്പ് ചേർക്കുന്നില്ല. ഇപ്പോൾ അല്പം മഞ്ഞൾപ്പൊടി ചേർക്കും. നന്നായിട്ടൊന്ന് വഴറ്റി വന്നതിന് ശേഷമാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ഫുൾ ഫ്ലെയിം ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഒന്ന് നോക്കിയിട്ട് ഇച്ചിരി മൊരിഞ്ഞ് വരുമ്പോൾ ഇനിയപ്പോൾ നിങ്ങൾക്ക് മീൻ ഒന്ന് ഇടയ്ക്കൊന്ന് എടുത്തൊന്ന് ഒരു കഷ്ണം ഒന്ന് എടുത്ത് തിന്ന് നോക്കണം കേട്ടോ. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് മുരിയൽ കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ആ സവാള ഒന്ന് ഇങ്ങോട്ട് നീക്കി വെച്ചിട്ട് മീൻ ഒന്ന് മാത്രം ഒന്ന് മുരിയിച്ചെടുക്കാം. അതേ ഇതുപോലെ കണ്ടോ. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്കത് രണ്ടും മുരിയിച്ചെടുക്കാം. പാനിൽ സ്ഥലം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചട്ടിയിലാണ് ചെയ്യുന്നതെങ്കിൽ മീൻ വേണമെങ്കിൽ എടുത്ത് കോരി മാറ്റിയതിന് ശേഷം ഈ ഇഞ്ചിയും ഉള്ളിയും സവാളയും വഴറ്റിയാൽ മതി കേട്ടോ. അത് നിങ്ങളുടെ സൗകര്യത്തിന് നിങ്ങൾ ഏത് പാത്രം ഉപയോഗിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതായാലും കുഴപ്പമില്ല. ഇത് അത് കഴിഞ്ഞാൽ രണ്ടും മൊരിഞ്ഞു കഴിഞ്ഞു തോന്നി, ഒരു മുക്കാൽ ഭാഗം മൊരുവായി കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടും കൂടെ ഒരുമിച്ച് അങ്ങോട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി മൊരിച്ചെടുക്കാം. നന്നായിട്ട് ഇളക്കി ഒരു വിധം മൊരുവായി കഴിയുമ്പോഴാണ് നമ്മൾ അതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി വെച്ചതിന് ശേഷം നടുഭാഗത്ത് ഞാൻ മുളക് പൊടിയാണ് കേട്ടോ ഇടുന്നത്. നിങ്ങൾക്കിപ്പോൾ കൊല്ലമുളകിൻ്റെ ഒരു ഫ്ലേക്സ് ഉണ്ടല്ലോ, അതിടണമെങ്കിൽ അതിടാം, അതും നല്ലതാണ്. ഞാനിപ്പോൾ മുളക് പൊടി, രണ്ട് തരം മുളക് പൊടി, അതായത് കാശ്മീരി ചില്ലി പൗഡറും ഇട്ടു, സെയിം അതേ അളവിൽ തന്നെ സാധാരണ എരിവിൻ്റെ മുളക് പൊടിയും ഇട്ടു. രണ്ടും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ജസ്റ്റ് ഒരു മിനിറ്റ് നേരം, പാൻ നല്ല ചൂടുണ്ടായതുകൊണ്ട് എല്ലായ്പ്പോഴും ഫുൾ ഫ്ലെയിം ആയിരുന്നില്ല, ഫുൾ ഫ്ലെയിമിൽ ഒരു ഇച്ചിരി നേരം, ഒരു 10 സെക്കൻഡൊക്കെ ഫുൾ ഫ്ലെയിമിലിട്ടിരുന്നു, ബാക്കി സമയം ലോ ഫ്ലെയിമിലിട്ട് കുറച്ച് നേരം ഇളക്കി. ഏതാണ്ട് ഒരു മിനിറ്റ് നേരത്തിൻ്റെ അടുത്ത് ഞാൻ ഇളക്കിയായിരുന്നു. അപ്പോൾ ഇത് സംഭവം റെഡി. നമ്മൾ ആകെ ചേർക്കാതിരുന്നത് ഉപ്പാണ്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റിയാണ്. ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് മുരിയിച്ചെടുക്കുന്ന ക്രിസ്പി, അല്ലെങ്കിൽ എന്താ പറയുക, നല്ല ടേസ്റ്റാണ് അത് കഴിക്കാനായിട്ട്. മീൻ നന്നായിട്ട് മുരിഞ്ഞാൽ ഒന്നുകൂടി ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം, അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കണം കേട്ടോ. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും മീനിൻ്റെ ക്ലീനിങ്ങോ കട്ടിങ്ങോ വേണമെങ്കിൽ അതും കൂടി പറഞ്ഞോട്ടോ, ഞാൻ ചെയ്യാൻ തയ്യാറാണേ. എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏത് മീനായാലും കേട്ടോ.